നമസ്കാരം, മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. അമൃത സുരേഷിന് അപ്രതീക്ഷിതമായി കിട്ടിയ ബർത്ത്ഡേ പാർട്ടി വീഡിയോ മനോഹരമായിരുന്നു. രാത്രി 12 മണിക്ക് ചുവന്ന പട്ടുസാരിയൊക്കെ ഉടുത്ത് ആ അപ്രതീക്ഷിത പാർട്ടിയിലെത്താൻ കഴിഞ്ഞത് ശരിക്കും അത്ഭുതം തന്നെയാണ്. ഷോ, സീരിയല് മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിൽ സുന്ദരിയായി ഉറങ്ങാൻ പോകുന്ന സ്ത്രീകൾ ഉണ്ടല്ലേ. അതൊക്കെ കഴിഞ്ഞ് അമൃത ആ അപ്രതീക്ഷിത ബർത്ത്ഡേ പാർട്ടിക്ക് നന്ദി പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതേ, അനിയത്തിക്കും ഗോപി സുന്ദറിനും നന്ദി പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെയാണ് നാട്ടുകാർ മൊത്തം കയറി ട്രോളിയിരിക്കുന്നത്. നന്ദി പറഞ്ഞിരിക്കുന്ന ഗോപി സുന്ദറിനെ മൈ ഹസ്ബൻഡ് എന്നാണ് അമൃത വിശേഷിപ്പിച്ചിരിക്കുന്നത്. കല്യാണം കഴിക്കാതെ എങ്ങനെ ഭർത്താവാകും എന്നാണ് ചോദ്യം. ഷടാ, പുരാണങ്ങൾ പ്രകാരം 8 വിധം വിവാഹങ്ങളുണ്ട്. അതിലൊന്നാണ് ഗാന്ധർവ വിധി പ്രകാരമുള്ളത്. ഇതാരും അറിയാതെ നടത്തുന്ന ഒന്നാണ്. അങ്ങനെ അവർ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് എന്നെന്താ ഈ കുറ്റം പറയുന്ന നാട്ടുകാർക്ക് ഉറപ്പ്? പിന്നെ താൻ പളനിയിൽ വെച്ച് വിവാഹം കഴിച്ചിട്ടില്ല എന്നല്ലേ ഗോപി സുന്ദർ പറഞ്ഞുള്ളൂ. പണ്ട് ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് കൊടുത്ത പോലെ വല്ല മുദ്രമോതിരവും കൊടുത്ത് കാണും. അത് കാണാതെ പോയാൽ അമൃത ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടും. അപ്പം നമുക്കറിയാന്നേ. എന്തായാലും ഗോപി സുന്ദറിൻ്റെ മകൻ മാധവ് ഗോപി സുന്ദറിനെ കഴിഞ്ഞ ദിവസം സോപ്പിടാൻ നോക്കിയത് തേഞ്ഞതായി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ നന്ദി പറഞ്ഞും ആഘോഷിച്ച് നടക്കുന്ന അമൃത സ്വയം സ്നേഹിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സ്നേഹിക്കാനുള്ള ആ ജോലി ഗോപി സുന്ദറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് വളരെ വളരെ അപകടം ചെയ്യും. സംശയമുണ്ടെങ്കിൽ അഭയഹിരൺമയോട് ചോദിക്കൂ. പുള്ളിക്കാരി ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, നമ്മളെ നമ്മൾ തന്നെ സ്നേഹിക്കണം, ആ ജോലി വേറെ ആരെ ഏൽപ്പിക്കരുത്. ഞാൻ കുറച്ചു കാലം അങ്ങനെ ചെയ്തു, ഇപ്പം ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി സ്വയം സ്നേഹിക്കുന്നു എന്ന്. ശരിയായിരിക്കും, 10-12 വർഷം ആ ജോലി ഒരാളെ ഏൽപ്പിച്ചിട്ട് ഇപ്പം എന്തായി? അമൃതയെ ഓർത്താൽ മതിയായിരുന്നു.